ജമ്മുകശ്മീരിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ ആരംഭിച്ച നാഷണൽ കോൺഫറൻസ്. എൻ സി കോൺഗ്രസ് സഖ്യം ഭരണം പിടിച്ചെങ്കിലും കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞ സീറ്റുകളാണ് ഇത്തവണ നേടാനായത്. സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടും സീറ്റുകൾ വർദ്ധിപ്പിക്കാനായത് നേട്ടമാണെന്ന് ബി ജെ പി ക്യാമ്പ് വിലയിരുത്തി. ജമ്മുകശ്മീരിൽ വിജ്ഞാപനം പുറത്തിറക്കിയതു മുതൽ ഫലപ്രഖ്യാപനം വരെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ സമാധാനപരമായി പൂർത്തിയാക്കി. വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂർ മുതൽ ലീഡ് നിലയുയർത്തിക്കൊണ്ട് ഭൂരിപക്ഷം ഉറപ്പാക്കിയ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം സർക്കാർ രൂപീകരണ ചർച്ചകൾ ആരംഭിച്ചു. മുഖ്യമന്ത്രി കസേര നാഷണൽ കോൺഫറൻസ് വൈസ് പ്രസിഡന്റ് ഒമർ അബ്ദുള്ളയ്ക്ക് തന്നെ നൽകിക്കൊണ്ടുള്ള ചർച്ചകൾക്കാണ് എൻ സി നേതൃത്വം നൽകുന്നത്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കാര്യമായ നേട്ടമില്ലാത്തതിനാൽ നാഷണൽ കോൺഫറൻസിന്റെ തീരുമാനങ്ങൾ തന്നെയാകും സഖ്യത്തിൽ നടപ്പാക്കുക. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ 12 സീറ്റുകൾ നിലനിർത്താൻ പോലും കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തിയുടെ പി ഡി പി ഇത്തവണ 2 സീറ്റിലേക്ക് ഒതുങ്ങി. പി ഡി പി രാഷ്ട്രീയം താഴ്വരയിൽ അസ്തമിക്കുന്നു എന്ന സൂചനയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്. മെഹബൂബ മുഫ്തിയുടെ മകൾ ഇൽത്തിജ മുഫ്തിയും പരാജയം ഏറ്റുവാങ്ങി. അതേസമയം സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനായി എന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി. കഴിഞ്ഞ തവണ 25 മണ്ഡലങ്ങളിൽ വിജയിച്ച് ഏറ്റവും വലിയ രണ്ടാമത്തെ ഒറ്റകക്ഷിയായിരുന്ന ബി ജെ പി ഇത്തവണ സഖ്യമില്ലാതെ ഒറ്റയ്ക്കാണ് സീറ്റുകൾ വർദ്ധിപ്പിച്ചത്. നാഷണൽ കോൺഫറൻസ് ശക്തമായി തിരിച്ചു വരികയും സീറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് ബി ജെ പി കരുത്ത് കാട്ടുകയും ചെയ്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞത് പി ഡി പി ആണ്. ശ്രീനഗറിൽ നിന്നും കൃഷ്ണകുമാറിനൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം.